ഫാമിലി വീക്കിൽ ഏറ്റവും അവസാനമായിരുന്നു ജാസ്മിന്റെ ഫാമിലി എത്തിയത്. ജാസ്മിന്റെ ഉമ്മയും ഉപ്പയുമായിരുന്നു ഹൗസിലേക്ക് വന്നത്. ഒരു വലിയ പാവയുമായിട്ടായിരുന്നു ഇരുവരും എത്തിയത്. എന്നാൽ നേരത്തെ തന്നെ ഈ ടെഡി ബിയർ ഹൗസിലേക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്നും അത് ബിഗ് ബോസ് ക്രിയേറ്റേഴ്സ് ജാസ്മിന് കൊടുക്കാതിരുന്നതാണെന്നും പറയുകയാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ സിബിനും ആര്യ ബഡായും. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഉപ്പയെയും ഉമ്മയെയും എയർപോർട്ടിൽ വെച്ച് ഇരുവരും കണ്ടിരുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് തങ്ങളോട് അദ്ദേഹം പറഞ്ഞതെന്ന് ഇരുവരും പറയുന്നുണ്ട്. മാത്രമല്ല അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായും അഫ്സലിന്റെ പേര് പരാമർശിക്കാതെയാണ് ഇരുവരും അത് പറഞ്ഞതെന്നും സിബിൻ വ്യക്തമാക്കി. ജാസ്മിന് പെയ്ഡ് പി ആറില്ലെന്നും ഉപ്പ പറഞ്ഞതായി ലൈവ് വീഡിയോയിൽ ആര്യയും സിബിനും പറയുന്നുണ്ട്. ജാസ്മിന് പെയ്ഡ് പി ആറില്ല. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ ചേർന്ന രണ്ട് ഗ്രൂപ്പുണ്ട്. ജാസ്മിന്റെ കുടുംബത്തിനും കൂടി അറിവുള്ള ഗ്രൂപ്പാണിത്. എന്നാൽ അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾക്ക് തങ്ങൾ കൂട്ടു നിൽക്കാറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗബ്രിയുമായുള്ള ജാസ്മിന്റെ ബോണ്ടിംഗ് തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ജാസ്മിന്റെ കുടുംബം തങ്ങളോട് വ്യക്തമാക്കിയത്. ഗബ്രി പുറത്തിറങ്ങിയ ശേഷം ജാസ്മിന്റെ ഉപ്പ ഗബ്രിയെ വിളിച്ചിരുന്നു. ഉമ്മ കൊടുത്തതും കെട്ടിപ്പിടിച്ചതും ഒക്കെ തെറ്റാണെന്ന് ഇനി നീ അഭിമുഖങ്ങളിൽ പറയരുത്, ജാസ്മിന്റെ പേരിനി അഭിമുഖങ്ങളിൽ പറയരുത് എന്ന് പറഞ്ഞിരുന്നു. ഗബ്രി അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെന്നും പറയുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ജാസ്മിന്റെ കുടുംബം കൊണ്ടുവന്ന പാവ നേരത്തെ അവിടേക്ക് കൊടുത്തയച്ചതാണ്. ആരാണ് അത് കൊടുത്തിട്ടുള്ളതെന്ന പേര് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പാവ ജാസ്മിന് കൊടുക്കാതിരുന്നതെന്ന് ക്രിയേറ്റീവ് ഡയറക്ടറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അവർ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടന്റ് ഡയറക്ടറോട് ഉപ്പ സംസാരിച്ചുവെന്നും പാവയുമായി അകത്തു കയറാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ ഹൗസിൽ കയറാതെ ഇറങ്ങിപ്പോകുമെന്നും ജാസ്മിനെയും നിങ്ങൾ പുറത്താക്കിക്കോളൂ എന്ന് അദ്ദേഹം നിലപാടെടുത്തുവെന്നും അതോടെയാണ് പാവയുമായി അകത്തേക്ക് കയറുന്നതെന്നും അദ്ദേഹം അകത്ത് ഗബ്രിയുടെ ഫോട്ടോ മാറ്റിയതും മാല ഒരു വാങ്ങിയതുമൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നുവെന്നും സിബിനും ആര്യയും വീഡിയോയിൽ പറയുന്നുണ്ട്. ദിയാസനെയും അഫ്സലും ചേർന്നാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. തങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ടാൽ ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ തീരുമെന്ന് ആര്യ പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ സമ്മതത്തോടെ ഫോട്ടോ എടുത്തത്. ഒരിക്കലും ആ ഫോട്ടോ സ്ട്രാറ്റജി ആയിരുന്നില്ല എന്നും ഇരുവരും വ്യക്തമാക്കി. ജാസ്മിൻ പുറത്തിറങ്ങിയാൽ അനുഭവിക്കാനിരിക്കുന്ന സൈബർ ആക്രമണങ്ങളെ അവൾ എങ്ങനെ നേരിടുമെന്ന ആശങ്ക ഉമ്മ പങ്കുവച്ചിരുന്നുവെന്നും എന്നാൽ ഭയക്കേണ്ട, തങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തങ്ങൾ ഉറപ്പ് നൽകിയിരുന്നുവെന്നും സിബിനും പറയുന്നുണ്ട്. അതേസമയം ഫാമിലി വീക്കിൽ ജാസ്മിന്റെ വീട്ടുകാരെത്തി ഗബ്രിയുടെ മാലയും ഫോട്ടോയും എല്ലാം എടുത്തു മാറ്റിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. താൻ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ധൈര്യത്തിനാണ് അതെല്ലാം കൂടെ വെച്ചിരിക്കുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. തനിച്ചു കളിച്ചാൽ കപ്പടിക്കാൻ പോലും സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഏതായാലും ടോപ് ഫൈവിൽ ജാസ്മിൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചതായാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതിനിടെ ജാസ്മിൻ പുറത്തിറങ്ങിയാൽ നേരിടാനിരിക്കുന്ന സൈബർ ആക്രമണങ്ങളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശങ്കയും ആരാധകരിൽ ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.